ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നൗഷീസ് ഫ്രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ നമുക്കൊരടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്ക്, ഞാൻ കുറച്ച് 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീനൊന്ന് കുറച്ച് നേരം മസാല തേച്ച് വെക്കാം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മസാല തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/5 വലിയ ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, മല്ലിയില, പിന്നെ ഒരു 2 സ്പൂണ് തൈരും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഒന്നിച്ച് അതിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് മുറുകൊന്നും ചെയ്യരുത്, കാരണം ഒരു 1/2 വേവ് ആണ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് മസാലയിലിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇത് നന്നായി മുറുകിക്കഴിഞ്ഞാൽ മസാലയിലൊന്നും അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, മസാല പിടിക്കാത്ത പോലെയാവും ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 വേവ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെമ്മീൻ ഇവിടെ ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്, 1/2 വേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 5 വലിയ ഉള്ളിയാണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചത്. ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിയെങ്കിൽ മാത്രമാണ് നമ്മളുടെ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഏത് ബിരിയാണി വെക്കുകയാണെങ്കിലും അങ്ങനെയാണ്, കറി വെക്കുകയാണെങ്കിലൊക്കെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നിങ്ങളൊക്കെ എന്താ പറയുക എന്നറിയില്ല, ഞങ്ങളെ നാട്ടിൽ വാട്ടിയെടുക്കുകയെന്ന് കേട്ടോ പറയുക. ഈ പല ഭാഗത്തേക്കും പലതാണ് പറയുക. ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വാടി വരട്ടെ. ഞാൻ നമ്മൾ ഈ മസാലയിൽ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം എരിവിനുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വറുത്തെടുത്തതിൽ അത്യാവശ്യം മുളക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ചിരുന്ന മീൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറൊക്കെ ഇത് സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതൊരു 1/2 വേവല്ല ആയിട്ടുള്ളു. പിന്നെ മസാലയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചോറ് വേവുന്നത് വരെ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ അപ്പോൾ അടുപ്പൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കാം. ഇതായി ഒരു ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒരു 2-3 ഏലക്കായും പട്ടയും കറാമ്പൂ ഒക്കെ ചേർത്ത് ഞാൻ സാധാ നെയ്ച്ചോറ് വറ്റിച്ചെടുക്കുന്ന പോലെയാണ് ഞാൻ ഈ ചോറ് എടുക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 1/6 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. പിന്നെ ഞാനൊരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പശയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ഞാനിതിൽ പിഴിഞ്ഞിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയൊന്നും വേണ്ട. നമുക്ക് ഒരുമിച്ച് തന്നെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് അരി ഇട്ടിട്ട് നമ്മൾ ഒരു വിസിലാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. 1 വിസിൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ചോറ് റെഡിയാവും. പിന്നെ നമ്മൾ കുറച്ചു നേരം ദമ്മിലും കൂടി വെക്കുമല്ലോ.
അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡിയായി, ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ആവി കളയാണ് കേട്ടോ. ഇനി ആവി നന്നായിട്ട് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ചോറ് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, ഒട്ടിയൊന്നും പിടിക്കാതെ. ചോറ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ദമ്മിടാം. അപ്പോൾ ഇതാ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മേലെ നിന്നിട്ടിട്ട് നമുക്കൊന്ന്, ഞാനൊന്ന് ചട്ടകം വെച്ചിട്ടൊന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ആവി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഞാൻ ചട്ടകം വെച്ച് ഇങ്ങനെ ഒന്നാക്കിയതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഞാൻ ഒരു 20 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും ഒന്ന് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു 20 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ കുക്കറായത് കാരണം ഈ കുക്കറിൻ്റെ ഒരു അടിഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൈസ്. 10 ലിറ്ററിൻ്റെ കുക്കറാണ്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് രണ്ടായിട്ട് വിളമ്പാനൊന്നും ഉണ്ടാവില്ല, കാരണം ചിക്കനും ബീഫും പോലെയൊന്നും ഉണ്ടാവില്ലല്ലോ ചെമ്മീൻ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന മാതിരി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലായിടത്തും മിക്സ് ആവണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ചെമ്മീനൊക്കെ വാങ്ങിച്ച് ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള റൈസ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.